തൻ്റെ ഉയരത്തിൽ അഹങ്കരിച്ചിരുന്ന വന്ധ്യപർവ്വതത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ സപ്ത ഋഷികളിൽ ഒരാളായ അഗസ്ത്യമുനി ദക്ഷിണദിക്കിലേക്ക് വന്ന് താമസിച്ച ഒരിടത്തേക്കാണ് ഇന്നത്തെ വൈൽഡ് ട്രിപ്പിൻ്റെ യാത്ര. വെൽക്കം ടു വൈൽഡ് ട്രിപ്പൻ. സംസ്ഥാനത്ത് ഏറ്റവും അപകടം പിടിച്ച ഒരു മലയുടെ നെറുകിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പ്രകൃതിയോടൊപ്പം പ്രകൃതിയെ അറിഞ്ഞ് നിരവധി പേർ തീർത്ഥാടനം നടത്തുന്നുണ്ട് ഇവിടെ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടി എന്ന വിശേഷണമായ അഗസ്ത്യർകൂടത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊണ്ടിയാർ സെക്ഷൻ ഓഫീസിൽ പാസ് കാണിച്ചിട്ടാണ് നമ്മൾ ഓണക്കാടിലേക്ക് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഓണക്കാട് ടീ എസ്റ്റേറ്റ് ആണ്. ഇപ്പോൾ നിലവിലത് പ്രവർത്തനമൊന്നുമില്ല, പൂട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ പിക്കറ്റ് സ്റ്റേഷൻ, ഓണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരേണ്ടത്. ഞങ്ങൾ ഏകദേശം 7 മണിയോടുകൂടി തന്നെ ഓണക്കാടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ നടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓണക്കാട് വരെ മാത്രമേ KSRTC ബസ്സുള്ളൂ. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് വേണം നമുക്ക് പിക്കറ്റ് സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. നമ്മൾ കാറിലായതുകൊണ്ട് പിക്കറ്റ് സ്റ്റേഷൻ്റെ മുൻവശം വരെ നമുക്ക് അവിടെ എത്താൻ കഴിയും. അപ്പം ബസ്സിലാണ് വരുന്നതെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് ഇതുപോലെ നടന്ന് പോകേണ്ട. ഇപ്പം നടന്ന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പിക്കറ്റ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കാണിക്കും. നമ്മുടെ പാസ്, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യം, എൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഓണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അതിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ കയ്യിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ, പാസ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ച്, അവർ വെരിഫൈ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നു. വെജിറ്റേറിയൻ ഫുഡ് മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്, നോൺ വെജ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വെജിറ്റേറിയൻ ഫുഡാണ് നമുക്ക് തന്നത്. അതെല്ലാം കഴിച്ചതിന് ശേഷം പൊറോട്ടയും ഗ്രീൻ പീസ് കറിയുമായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗിനകത്ത് മദ്യം അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്, ലഹരി വസ്തുക്കൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളെ വനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥ വനയാത്ര, അഗസ്ത്യാർകൂടം മലനിരകളിലേക്കുള്ള വനയാത്ര ആരംഭിക്കുന്നത്. അഗസ്ത്യാർകൂടത്തിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ യാത്രയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു യാത്രയ്ക്കും കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം. പശ്ചിമഘട്ടത്തിലെ വന്യമായ സൗന്ദര്യം കുടികൊള്ളുന്ന ഒരിടമാണ് അഗസ്ത്യാർകൂടം. നിബിഡ വനങ്ങളും ജലസമൃദ്ധമായ കാട്ടരികളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇക്കൂട്ടത്തിലെ യഥാർത്ഥ വസ്തുത ഇവയൊന്നുമല്ല, ഒരു പക്ഷേ മറ്റെവിടെയും കാണാൻ കഴിയാത്ത തരത്തിലുള്ള വൈവിധ്യമാർന്ന ഔഷധ സസ്യങ്ങളുടെ വിളനിലം കൂടെയാണ് നമ്മുടെ അഗസ്ത്യാർകൂടം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു വിസ്മയഭൂമി. അഗസ്ത്യാർകൂടത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം കൂടെ നിലവിലുണ്ട്. വനവാസകാലത്ത് ശ്രീരാമനും സംഘവും കഴിച്ചാൽ വിശപ്പ് വരാത്ത ആരോഗ്യപ്പച്ച എന്ന ഔഷധപ്പച്ചയുടെ ഇലകൾ കഴിച്ചിട്ടാണ് ഇവിടെ വസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ആരോഗ്യപ്പച്ച എന്ന ആ ഒരു ചെടി, അല്ലെങ്കിൽ ആ ഒരു ഔഷധ സസ്യം ഈ ഒരു കാട്ടിൽ മാത്രമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അത് ഈ വീഡിയോയുടെ അവസാനം ആ ചെടി കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചെടി കൂടി കാണാൻ കഴിയത്തുള്ളൂ. ഈ അഗസ്ത്യമുനിയുടെ ഇരിപ്പിടം കാണാനാണ് വർഷാവർഷം വിശ്വാസികൾ സാഹസികതയും ഭക്തിയും സമന്വയിച്ച് ഇവിടെ എത്തുന്നത്. സിദ്ധവൈദ്യൻ്റെ ഉപജ്ഞാതാവ് അഗസ്ത്യമുനിയാണെന്നുള്ള വിശ്വാസം മലയാളികൾക്കിടയിലുണ്ട്. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ആദിദൈവമായ ഭഗവാൻ ശിവൻ ഭാര്യയായ പാർവതീ ദേവിക്ക് സിദ്ധവൈദ്യം ഉപദേശിച്ചു കൊടുത്തു എന്നും പാർവതിയിൽ നിന്നും മകനായ മുരുകൻ അത് സ്വായക്തമാക്കിയെന്നും മുരുകനിൽ നിന്നും സിദ്ധവൈദ്യശാസ്ത്രം ഹൃദ്യമാക്കിയ നന്ദികേശൻ തൻ്റെ ശിഷ്യനായ അഗസ്ത്യമുനിക്ക് പകർന്നു നൽകിയെന്നുമാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും 6879 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടം തീർത്ഥാടനത്തിന് വനംവകുപ്പിൽ നിന്നും നേരത്തെ പാസ് വാങ്ങണമെന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. മകരവിളക്ക് ദിവസം മുതൽ ശിവരാത്രി ദിവസം വരെയാണ് തീർത്ഥാടനം അനുവദിച്ചിട്ടുള്ളത്. തീർത്ഥാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൂജയും കാര്യങ്ങളൊന്നും ഇല്ല. മുന്നേ ആയിരുന്നു പൂജ ചെയ്യാനുള്ള അവസരങ്ങൾ. ഇപ്പോൾ പൂജാ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അഥവാ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ബാഗ് പരിശോധിക്കുന്ന സമയത്ത് അവയെല്ലാം അവിടെ വാങ്ങി വയ്ക്കുന്നതാണ് പതിവ്. ഇപ്പോൾ മാത്രമല്ല, ഒരു ദിവസം 100 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഈ യാത്രയിൽ പ്ലാസ്റ്റിക്, ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം വനംവകുപ്പ് കർശനമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്.
യാത്രയ്ക്കെത്തുന്നവർ തങ്ങളുടെ ബാഗുകൾ പരിശോധനയ്ക്കായി നമ്മൾ തുറന്ന് കാണിക്കേണ്ടി വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പരിശോധന നടത്തുന്നത്. പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു സാധനങ്ങളും അവിടേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ബോണക്കാട് നിന്നുമാണ് രാവിലെ 8 മണിക്ക് അഗസ്ത്യാർകൂട യാത്ര ആരംഭിക്കുന്നത്. ആദ്യത്തെ ലക്ഷ്യം അതിരുമലയാണ്. അവിടെയാണ് നമ്മുടെ അന്നത്തെ ദിവസം താമസം. 3 ദിവസവുമാണ് നമുക്ക് ഈ ട്രക്കിങ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം അതിരുമല വരെയും 2ാമത്തെ ദിവസം അതിരുമല ക്യാമ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിലേക്കും അഗസ്ത്യാർകൂടത്തിൽ നിന്ന് തിരിച്ച് അതിരുമല ക്യാമ്പിൽ വന്ന് താമസിച്ച ശേഷം തൊട്ടടുത്ത ദിവസം 3ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് ബോണക്കാടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് 3 ദിവസം കടന്നു പോകുന്നത്. 1ാം ദിവസം ബോണക്കാടിനും അതിരുമലയ്ക്കും ഇടയ്ക്ക് 4 ക്യാമ്പുകളാണ് സഞ്ചാരികൾക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത്. ലാത്തിമുട്ട, കരമനയാറ്, വാഴപ്പത്തിയാറ്, അട്ടയാറ് എന്നിവിടങ്ങളാണ് ഈ ക്യാമ്പുകളുള്ളത്. ഇത് താമസിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഗൈഡുകളുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഓരോ കാവലിനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട്. യാത്ര തുടങ്ങുന്നത് രാവിലെ ആയതിനാൽ അതിരുമല എത്തുന്നവരെ നമ്മൾ ബുദ്ധിമുട്ട് ഒന്നും അറിയില്ല, വെയിൽ ചൂട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നടത്തം വളരെ വേഗക്കുറവാണെങ്കിൽ പുല്ലുമേട് എത്തുന്ന സമയത്ത്, അവിടെ ചെറിയൊരു പുല്ലുമേടുണ്ട്, അത് കുറച്ച് ദൂരമുണ്ട്, അത് എത്തുമ്പോൾ വെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് ധാരാളം അരുവികളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലാം ഇറങ്ങി കുളിച്ച് സാവധാനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വെയിലാകും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം കുളിക്കാൻ ശ്രമിക്കുക. ബോണക്കാടെന്ന് അതിരുമല എത്താൻ വേണ്ടിയിട്ട് നമ്മൾ 18 കിലോമീറ്ററാണ് നടക്കേണ്ടത്. വാഹന സൗകര്യങ്ങളൊന്നും ലഭ്യമല്ല. പിന്നെ ഈ അരുവികളിലൊക്കെ ഇറങ്ങി കുളിക്കുന്നവർ നോക്കിയും കണ്ടും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ താഴെ കിടക്കും. അപ്പോൾ വഴുക്കലുള്ള സ്ഥലമാണ്, സൂക്ഷിച്ചും കണ്ടു വേണം നമുക്ക് ഇവിടെ എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ട്. വാഹന സൗകര്യങ്ങളൊന്നും ലഭ്യമല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വയരക്ഷയ്ക്ക് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് വളരെ നന്നായിരിക്കും. രാവിലത്തെ ആഹാരം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ആഹാരം കൂടെ പൊതിഞ്ഞുകൊണ്ടാണ് പലരും മല കയറുന്നത്. ഞാനെന്തായാലും ഉച്ചത്തേക്കുള്ള ആഹാരം കൊണ്ടുപോയില്ല. കാരണം ആവശ്യത്തിന് വെയിറ്റ് എൻ്റെ ബാഗിലുള്ളതുകൊണ്ട് അതിൻ്റെയും കൂടെ വെയിറ്റ് എനിക്കെടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പകരം ഞാൻ കൊണ്ടുപോയത് കുറച്ച് അവല് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, 1 കഷ്ണം ശർക്കരയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, 1 പാത്രവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ അവലും ശർക്കരയും അരുവിയിലെ വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചടിക്കാൻ നല്ല ടേസ്റ്റാണ്. ആരും കണ്ടില്ലെങ്കിൽ ആ വായിലുള്ള വെള്ളം ഒന്ന് കുടിച്ചിറക്കിയരെ. കുറച്ച് ദൂരത്ത് നിബിഡ വനം കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് പുല്ലുമേടാണ്. പുല്ലുമേടിൽ വെയിൽ ഉറയ്ക്കുന്നതിന് മുന്നേ എത്തിയാൽ നമുക്ക് ക്ഷീണമില്ലാതെ കയറി പോകാം. പക്ഷേ ഉച്ചയ്ക്കാണ് നമ്മൾ എത്തുന്നതെങ്കിൽ നല്ല വെയിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഊപ്പാട് വരും. ഇതും ചുമന്നുകൊണ്ട് നമ്മൾ ഇത്രയും വെയിറ്റും ചുമന്നുകൊണ്ട് ഈ വെയിലത്തൂടെ നടക്കുന്ന ഒരു രംഗം ഒന്നാലെ ചോദിക്കുക. പുല്ലുമേട് ഏകദേശം അവസാനിക്കാറാകുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. കണ്ണെത്താ ദൂരത്ത് മലനിരകളിങ്ങനെ നമ്മുടെ ചുറ്റുമുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വേണം നമ്മൾ അതിരുമലയിലേക്ക് എത്താൻ. നല്ല പച്ച പണിഞ്ഞിരിക്കുന്ന ഒരു മലനിരയാണിത്. പുല്ലുമേട് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നിബിഡ വനമായി. നമ്മൾ സൂക്ഷിച്ച് തന്നെ പോകണം. വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്, ഇഷ്ടംപോലെ വന്യമൃഗങ്ങളെ കാണാൻ കഴിയും. ഇത്ര തിരക്കുണ്ടെങ്കിൽ ഇവയെല്ലാം കാടുകളിലേക്ക് ഉൾവലിയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോയതിൻ്റെ അന്ന് ആനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ ആനകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് പടക്കമെല്ലാം പൊട്ടിച്ച് അവരെ ഓടിച്ചതിന് ശേഷമാണ് നമ്മളെ വിട്ടത്. നമ്മളങ്ങനെ നടന്ന് ഏകദേശം 18 കിലോമീറ്റർ കഴിഞ്ഞ് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു അമ്പലമാണ് ഈ കാണുന്നത്. ആദിവാസികളുടെ വിശ്വാസമനുസരിച്ചുള്ള പൂജ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ വേറെ പൂജയും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുള്ള അധികാരമില്ല. നേരെ ക്യാമ്പിലേക്ക് പോവുക, നമ്മുടെ പാസ് നമുക്ക് തന്നുവിട്ട പാസ് അവിടെ കാണിക്കുക. അവിടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ഈ പാസ് കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം മര്യാദയ്ക്ക് പോയിട്ട് കഞ്ഞിയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പുമാവോ, രാത്രിയാണെങ്കിൽ ഉപ്പുമാവ്, ഉച്ചയ്ക്കാണെങ്കിൽ കഞ്ഞിയുണ്ട്, ഇതെല്ലാം കഴിച്ചുകൊണ്ട് മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങുക. ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെയുള്ള ബെഡൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്കവിടെ ഒരു അരുവിയുണ്ട്. അവിടെ പോയി കുളിക്കുന്നതിൻ്റെ പുറകിലായിട്ട് പോകുമ്പോഴത്തേക്കും ഒരു പുല്ലുമേടുണ്ട്. അവിടെ നല്ല മനോഹരമായിട്ട് അഗസ്ത്യാർകൂട മലനിരകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആദ്യമായിട്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കാണുമ്പോൾ അഗസ്ത്യ മുനിയെ നമുക്ക് ഓർമ്മ വരും. അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കുളിക്കാനുള്ള അരുവി. ടോമാഞ്ചെറിയിൽ ജെറിയെ
ഈ ചൂണ്ടയിൽ കൊരുത്തെറിയുമ്പോൾ ജെറി നേരെ ചെന്ന് വെള്ളത്തിൽ തൊട്ട് നോക്കുമ്പോൾ ഉള്ള തണുപ്പുണ്ടല്ലോ, ഭീകരമായിട്ടുള്ള തണുപ്പാണ് ഈ വെള്ളത്തിന്, അമ്മാതിരിയുള്ള തണുപ്പാണ്. അപ്പോൾ ഇത് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഞ്ഞിയായിരുന്നു, കഞ്ഞിയെല്ലാം കുടിച്ചുകൊണ്ട് നമ്മൾ ദാ നേരെ കിടന്നു ഉറങ്ങാൻ പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ അതിരാവിലെ എണീച്ച് നമുക്ക് മല കയറാൻ പോകാനുള്ളതാണ്. രണ്ടാം ദിവസം ഇനി ഇവിടെ നിന്നങ്ങോട്ട് വളരെ സാഹസികമായിട്ടുള്ള യാത്രയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ വേണം നമ്മൾ പോകാൻ. അതുകൊണ്ട് നല്ല ഷൂ ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ വഴിയിൽ മരം വീണ് കിടക്കാം, ചിലപ്പോൾ ആനയുണ്ടാകാം, ആന ഓടിച്ചെന്ന് വരാം. അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ വേണം നമ്മൾ പോകാൻ. കൂടാതെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന വലിയ ബാഗൊക്കെ അവിടെ റൂമിൽ ഉപേക്ഷിച്ച്, അതായത് ക്യാമ്പിൽ ഉപേക്ഷിച്ചിട്ടാണ് വളരെ ഭദ്രമായിട്ട് അവിടെ നിന്നും ആരും ഒന്നും എടുത്തുകൊണ്ട് പോകാനൊന്നുമില്ല, എങ്കിലും നമ്മളവിടെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ധാരാളം നല്ല നല്ല പൂക്കളുള്ള വൃക്ഷങ്ങളും ചെടികളും ഒക്കെ കാണാൻ കഴിയും. കൂടാതെ ആനയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഗാർഡുകളും ഒക്കെ വന്ന് പരിശോധിച്ച് അവരെയൊക്കെ ഓടിച്ചതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പം നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പൊങ്കാലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെന്ന് കയറുന്നത്. മുൻകാലങ്ങളിൽ അഗസ്ത്യർ കൊടുത്ത് വരുന്നവർ ഇവിടെ വച്ച് പൊങ്കാല അർപ്പിച്ചതിന് ശേഷമാണ് മല കയറുന്നതെന്നാണ് ചരിത്രം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതിനൊന്നും അനുവദിക്കത്തില്ല. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് കുളിക്കാൻ കഴിയും. ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല, നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് കുളിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇതാ ഈ ഒരു ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഇതുപോലെ എല്ലാ കുളിക്കടവിലും അവൻ കാണും. പൊങ്കാലപ്പാറ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയുടെ ആ ഒരു ഭാവം അങ്ങ് മാറും. പിന്നെ വളരെ സാഹസികമായിട്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് കയറേണ്ടത്. വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുങ്ങിയ വഴികളാണ്, കല്ല് പാകിയ വഴികൾ പോലെയൊന്നും അല്ല, എന്താ ഈ കാണുന്ന പോലെയുള്ള വഴികളാണ്. സാഹസികമായിട്ട് തന്നെ കയറണം, ചിലയിടങ്ങളിൽ കയറിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അവൽ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഞാൻ ഈ സമയത്ത് ഒരു കുചേലിനായിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ അവൽ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. വിശപ്പ് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ പിന്നെയും മുകളിലേക്ക് കയറി തുടങ്ങി. ഇതുപോലെ കയറൊക്കെ പിടിച്ച് വേണം ഇങ്ങോട്ട് കയറാൻ. മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കയറിട്ടിരിക്കുന്നത്. മൂന്നിടത്ത് നമുക്കിതുപോലെ കയർ ഉപയോഗിച്ച് തന്നെ കയറണം. കയറേണ്ടി ഒരു അത്രയ്ക്ക് കുത്തനെയുള്ള ഒരു വഴിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിദൂര ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ, വളരെ മനോഹരമായിട്ടുള്ള വിദൂര ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കയറ് താണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്ട, ഇതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഈ കയറിൽ തന്നെ പിടിച്ച് കെട്ടിയിടും. അതുകൊണ്ട് അങ്ങനെയൊന്നും നിൽക്കാതെ വളരെ മാന്യമായിട്ട് നമ്മളിതാ ഇതുപോലെ കയറി മുകളിലെത്തുക. വളരെ മനോഹരമായിട്ടുള്ള ഇത് നേരിട്ട് കാണണമെങ്കിൽ മാത്രമേ അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല തണുത്ത കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണത്. അപ്പോൾ സ്ത്രീകളും ഈയിടെയായിട്ട്, അതായത് ഏകദേശം ഒരു 5 വർഷത്തിനിപ്പം സ്ത്രീകൾക്കും ഈ അഗസ്ത്യർകൂട മലയിൽ കയറാൻ കഴിയും എന്നുള്ളൊരു ഇതുണ്ട്. പൂജയൊന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ മുകളിൽ രണ്ടാമത്തെ റോപ്പ് വേയാണ് കാണുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് കാട് പോലത്തെ സ്ഥലമുണ്ട്, ഗുഹ പോലെയുള്ളൊരു കാടാണ്. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ അതിൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ചാണ് നടന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് ആ ഒരു ഗുഹ പോലൊരു സ്ഥലത്ത് നടന്നതാണ് ഞാൻ അത് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ മലയും കയറി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് അഗസ്ത്യ മുനി തപസ്സിരുന്ന അഗസ്ത്യ മലയുടെ നെറുകിലാണ് നമ്മളെത്തുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് പിന്നെയും പിന്നെയും മനോഹരം മനോഹരം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ്. അങ്ങ് കയറി കഴിഞ്ഞ് ഞാൻ അങ്ങ് ഒരു കമിഴ്ന്നൊരു കിടത്ത ഞാൻ കിടന്നു. അവിടെ മേളിൽ ചെല്ലുമ്പോൾ ഇതാ ഇതുപോലൊരു നന്ദികേശനും ഒരു ചെറിയ ശിവലിംഗം, വളരെ ചെറുതാണത് എങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവലിംഗം തന്നെയായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഇതാ ചുറ്റുമുള്ള കാഴ്ച നോക്കിയാൽ വളരെ വളരെ മനോഹരം. പിന്നെയും പിന്നെയും മനോഹരം എന്നുള്ള വാക്ക് എൻ്റെ വായിൽ തനിയെ വന്ന് പോകുന്നതാണ്. വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത്.
നമ്മള് വന്ന വഴി പാത്തൂല വന്നത് അത് നിങ്ങൾ വരുന്ന ഇന്നലെ വന്ന വഴി ഏഴ് മടങ്ങ് മുട്ടടിയാണ് പറയും. ഓക്കെ ഓക്കെ. ഇതാ മേഘത്തിന്റെ താഴെ ഒരു വെളുത്തൊരു ബിൽഡിംഗ് അല്ലേ അതാണ് ഐസർ. അതാ ഐസർ. ഈ കാണുന്നത് പേപ്പർ ഇടാം, ഈ കാണുന്ന നെയ്യാടാം. ഉള്ളതൊന്നുമില്ല. ലൈറ്റ് വരുമ്പോ ഐസറിന്റെ കുറച്ചുള്ള റൈറ്റ് സൈഡിലായിട്ട് പൊന്മുടി കാണാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ ഐസറിന്റെ റൈറ്റിൽ ഒരു കാണുന്ന പൊന്മുടി അല്ലേ? അല്ലല്ല, ഈ ഇപ്പൊ ഐസർ മാത്രമേ കാണാൻ. ഇതാണ് അഗസ്ത്യമുനി തപസ്സിരുന്ന സ്ഥലം, കൂടം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് വളരെ കാലം കാത്തിരുന്ന് പല ആൾക്കാരും ഇവിടെ എത്തുന്നത്. പെട്ടെന്നൊന്നും ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല. ഓൺലൈൻ ടിക്കറ്റുകൾ പെട്ടെന്ന് തീരുന്നൊരു സമയമാണ്. പിന്നെ ഉള്ളത് ഓഫ്ലൈനാണ്. അതും 5 പേർക്ക് ഒരുമിച്ച് മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതും ടിക്കറ്റ് റേറ്റ് കൂടുതലുമാണ്, ഭയങ്കര ചാർജാണത്. എങ്കിൽ തന്നെയും വളരെ നല്ല കാഴ്ചയാണ്. കോടമഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട്, മഞ്ഞ് വീഴ്ച കുറവായതുകൊണ്ട് ഇത് നല്ല കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ അവിടെ നിന്ന് 12:30 നമുക്ക് തിരിച്ചിറങ്ങണം. അതിനുശേഷം അവിടെ ആരെയും നിർത്തത്തില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അതും വളരെ സാഹസികമായിട്ട് തന്നെയാണ് തിരിച്ചിറങ്ങേണ്ടത്. റോപ്പിൽ റോപ്പിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുവഴി തിരിച്ചിറങ്ങാൻ കഴിയത്തുള്ളൂ. ആരാണ് ഈ റോപ്പ് ഇത്ര മനോഹരമായിട്ട് കെട്ടിയതെന്നും എനിക്കറിയില്ല. എങ്കിലും വളരെ സാഹസികമായിട്ട് തന്നെയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. കായികക്ഷമത ഉള്ളവർ മാത്രമേ ഈ യാത്രയ്ക്ക് പുറപ്പെടാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ കഴിഞ്ഞ ഈ യാത്ര, അതായത് 2024 കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ആള് വരുന്ന വഴിക്ക്, അതായത് അഗസ്ത്യാർകൂടം യാത്രക്കിടയ്ക്ക് മരണപ്പെടുകയുണ്ടായി, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ട് വേണം. മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് എന്തെന്നറിയില്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും വളരെ ദൂരം, അദ്ദേഹത്തെ അറിയാമല്ലോ, വണ്ടിയൊന്നും വരാത്തൊരു വഴിയാണ്. അപ്പോൾ ഇതുവഴി എടുത്തുകൊണ്ട് 6 മണിക്കൂർ എടുത്താണ് അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് വണ്ടി വരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരാളാണെങ്കിൽ മാത്രമേ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് ഇറങ്ങി പുറപ്പെടാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം ഇതുപോലെ ആസ്വദിച്ച് കണ്ണിലും ക്യാമറയിലും എല്ലാം പകർത്തിക്കൊണ്ട് നമ്മൾ പതുക്കെ മലയിറങ്ങുകയാണ്. നമ്മൾ ദാ ഈ കാണാൻ പോകുന്നത്, ദാ ഈ കാണുന്ന ആ മലയാണ് പാണ്ഡവൻ പാറ. 5 വിരലുകൾ പോലെ നിൽക്കുന്നതാണ്. ദാ ഇതാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വരത്തിലേക്ക് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്നതും വളരെ സാഹസികമായിട്ട് തന്നെയാണ്. പിന്നെയും പിന്നെയും സാഹസിക പിന്നെയും വയൽ കയറി വരികയാണ്. സുന്ദരവും സാഹസികതയും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ 2-3 പെമ്പിള്ളേരെ കമ്പനി ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കമ്പനി അടിച്ച് ഞാൻ പതുക്കെ, അപ്പോൾ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കളക്കും. നമ്മൾ നേരെ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ പൊങ്കാലപ്പാറയിലോട്ടെത്തി. അപ്പോഴത്തേക്കും കാലൊക്കെ ഒരു പരുവമായി. മുട്ടൊക്കെ അധികം നടക്കാത്തവരൊക്കെ ആണെങ്കിൽ മുട്ടൊക്കെ ലെഗമെൻ്റൊക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. നല്ല മുട്ടുവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും മനോഹരം എല്ലാം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. വെയിലിൻ്റെ കാഠിന്യം ഉണ്ടെങ്കിൽ തന്നെ തണുത്ത കാറ്റും കൂടെ വീശുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഏക്കില്ല. തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളെ തടഞ്ഞു നിർത്തിയായിരുന്നു. താഴെ ആന നിപ്പുണ്ട്, അവരെല്ലാം പോയിട്ട് നിങ്ങൾ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അടുത്ത ദിവസം നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമാണ് തിരിച്ചിറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ പാടുപെട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഈ വരുന്ന 2 പയ്യന്മാർ
ഇവിടുത്തെ ഗൈഡാണ്. അവിടുത്തെ സ്ഥലവാസികളാണെന്ന് വെച്ചാൽ താഴെ കോട്ടൂർ വനത്തിൽ താമസിക്കുന്ന പിള്ളേരാണ്. അവന്മാർ ചാടി ഇറങ്ങിയൊക്കെ ഓടുന്നുണ്ട്. കണ്ടിട്ട് അസൂയ തോന്നിപ്പോയി നമുക്ക്. ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അവന്മാർ ചാടി ഇറങ്ങി തോങ്ങ് താഴെ എത്തി. എന്ത് ഭയന്മാരാണെന്തോ തോ അങ്ങ് പോകുന്നുണ്ട് അവന്മാർ. ഇനി നമ്മൾ ബാഗിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ബാഗിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം ചുമക്കുന്നത് നമുക്ക് കുറയേണ്ടി വരും. ഭാരം കുറച്ച് നമുക്ക് കൊണ്ടുപോയാൽ മതിയാവും. അതിനായിട്ട് നമ്മൾ ആദ്യം കയ്യിൽ കരുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൻകോട്ട്. 100 രൂപയുടെ ഒരു റെയിൻകോട്ട് കിട്ടുമല്ലോ ഇപ്പോൾ, അതാണ് ട്രെൻഡ്. പോക്കറ്റിൽ മടക്കി വയ്ക്കാൻ പറ്റുന്ന സാധനം അതാണെന്നുണ്ടെങ്കിൽ അതൊരെണ്ണം കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൻകോട്ട് കയ്യിൽ കരുതുക. 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് നമ്മൾ കയ്യിൽ കരുതണം. ഒരു തോർത്ത്, പിന്നെ വേണ്ടത് ഒരു സോപ്പ്, ചെറിയൊരു സോപ്പ്. സോപ്പ് നിർബന്ധമല്ല, വനമാണ്, കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നത് വനത്തിൽ ഉപയോഗിക്കുന്നത്, എനിക്കതിനോട് താല്പര്യമില്ല. എങ്കിലും ഉപയോഗിക്കാൻ നിർബന്ധമുള്ളവർക്ക് ഒരു സോക്സ്, ഇത് സോപ്പ് ഉപയോഗിക്കുക, സോക്സ് അല്ല സോപ്പ് ഉപയോഗിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഇടേണ്ട ഡ്രസ്സ്, രണ്ട് ഡ്രസ്സ്, അതായത് വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സുകൾ, ഒരു ബെഡ്ഷീറ്റ് നമ്മളെടുക്കുക. ഒരു ടോർച്ച് ഉറപ്പായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ, പെപ്സിയുടെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളത് സിൽപ്പർ ചെരുപ്പ്, നമുക്ക് ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിൽപ്പർ ചെരുപ്പ് യൂസ് ചെയ്യുന്ന എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു അഡീഷണൽ സോക്സ്. അപ്പോൾ ഈ കാണുന്ന ചെടിയാണ് ആരോഗ്യപ്പച്ച കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോഗ്യപ്പച്ച എത്തുമ്പോഴൊന്ന് കാണിച്ചു തരാം എന്നുള്ളത്. ഇതാണ് ആരോഗ്യപ്പച്ച. ഈ സാധനം കഴിച്ചിട്ടാണ് പണ്ട് ആൾക്കാർ വിശപ്പ് മാറിയിരുന്നത്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഐ ബട്ടൺ എന്താണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഞാനത് കൊടുത്തേക്കാം. എൻ്റെ സ്ക്രീനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തൊപ്പി നമ്മൾ ഉപയോഗിക്കണം. അതായത് ഈ കിടക്കുന്ന രണ്ട് പിള്ളേരെ കണ്ട, നമ്മുടെ കൂടെ അക്സ്യർകൂട്ടത്തിൽ വന്നതാണ്, നല്ല കമ്പനിയാണ്. ഇപ്പോഴും ഞാനുമായിട്ട് വേറൊരു അബദ്ധം പറ്റി അവർക്ക്, അവർക്ക് ഫുഡ് കിട്ടിയില്ല തിരിച്ചിറങ്ങാൻ നേരത്ത്. ഇത് നമ്മൾ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ തിരിച്ചിറങ്ങുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്, ആ ക്യാമ്പിൽ താമസിച്ചതിന് ശേഷം. നമ്മളപ്പോഴെന്ത് ചെയ്തു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീണ്ടും ഞാൻ കുജേലിനായി നേരെ അവലൊക്കെ നനച്ച് അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നല്ല ശുദ്ധമായ അരുവിയിലെ വെള്ളം, ഇതായി കാണുന്ന കരമനയാറാണ്. കരമനയാറ്റിലെ വെള്ളത്തിൽ തന്നെ ഇപ്പോൾ എവിടെ സിറ്റിയിൽ കരമനയാറെത്തുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കരമനയാറിലുള്ള വെള്ളത്തിൽ നമ്മൾ നനച്ച് അവലൊക്കെ കൊടുത്ത് അവരെ ഊർജ്ജസ്വലരാക്കിയിട്ടാണ് തിരിച്ചു വിട്ടത്. ഇതാ രണ്ട് സൂപ്പർമാൻമാർ അതായത് വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. വേറൊന്നുമില്ല, കുളി കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളിനി വേണ്ട സാധനങ്ങൾ, ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിസ്റ്റ് കൊടുത്തേക്കാം. എന്തൊക്കെയാണ് നമ്മൾ അഗസ്ത്യാർകൂടം യാത്രയിൽ കരുതേണ്ട കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പല്ലൊക്കെ തണുപ്പ് കാരണം, കുളിയല്ലേ, കുളിച്ചതിൻ്റെ തണുപ്പ് കാരണം കിടാ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട.